Good afternoon. ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. യെസ്, എല്ലാവർക്കും കാണാമല്ലോ. ഇല്ല, നോ. ഓക്കെ, നമ്മുടെ ഡയാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട അല്ലെങ്കിൽ സ്ഥിരീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 1, 2, 3 തേർഡ് പോയിന്റ് വരെ നമ്മൾ ഫിനിഷ് ആക്കി അല്ലേ? തേർഡ് പോയിന്റ് വരെ കംപ്ലീറ്റ് ആക്കിയില്ലേ നമ്മള്? ഓക്കെ, ഇപ്പോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താ? പ്രൊവൈഡ് ആമ്പിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ കോസ് ഓഫ് ഇൽനസ് പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ് ലൈക്ലി കോംപ്ലിക്കേഷൻസ്. നമ്മൾ പറഞ്ഞു എന്താണ്, ആ ഒരു മതിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം ആ രോഗത്തിന്റെ കോസ് ഓഫ് ഇല്ലസ്, രോഗത്തിന്റെ കാരണം, നേച്ചർ, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, നമ്മൾ ആ ട്രീറ്റ്മെന്റിനെ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് ആ പേഷ്യൻസിനോട് അവരോട് പറയണം. അതേ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ, ദ പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ, സോ എക്സ്പെക്ടഡ് ദ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ ആ പേഷ്യൻസിനോട് പറയണം എക്സ്പെക്ട് ചെയ്യുന്ന ആ അത് ബില്ല് എത്രയാവും. അപ്പൊ അത് ആ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും വരുന്ന അവിടെ പേ ചെയ്യേണ്ട ബില്ലൊക്കെ എത്രയാവും തന്നെ മുൻകൂട്ടി അവിടെ അവരോട് പറയണം. തേർഡ് പോയിന്റ് പറഞ്ഞത്, ടു ഇൻഫോം ദ കൺസിസ്റ്റന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓർ ട്രീറ്റ്മെന്റ്. എക്സാമ്പിൾ സർജറി, സർജറി പോലുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ടെസ്റ്റുകൾക്ക് അതിന് മുന്നേ ആ ചെയ്യുന്നതിന് മുന്നേ അവരിൽ നിന്ന് മുൻകൂർ സമ്മതം മേടിക്കണം. ഓക്കെ, ഈ മൂന്ന് പോയിന്റ്സ് ആയിരുന്നു പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നോക്കാം, ഫോർത്ത് പോയിന്റ് നോക്കി, ടു സീക്ക് സെക്കൻഡ് ഒപ്പീനിയൻ from an appropriate not appropriate appropriate on the correct there to seek the second opinion from an appropriate clinician of patient choice with the regards and the information being provided by treating hospital. Okay, appo oru hospital la a treat cheyina samayathu ഹോസ്പിറ്റലില് ട്രീറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ നൽകുന്ന റെക്കോർഡ്സുകൾ, രേഖകളും വിവരങ്ങളും സഹിതം ഉചിതമായിട്ടുള്ള ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആ പേഷ്യന്റിനോട് ചോദിക്കാം. ഓക്കെ, ആ അവരുടെ ഇഷ്ടാനുസരണം, ഉചിതമായിട്ടുള്ള രോഗിയുടെ ഇഷ്ടാനുസരണം തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാവുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി അവിടെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഷ്യന്റിന് ഇഷ്ടം അനുസരിച്ച് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇങ്ങനെ മതിയോ, അല്ലെങ്കിൽ വേറെ ഇനി എന്തെങ്കിലും കാണണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഇത് ചെയ്യണോ എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയാ, ആ പേഷ്യന്റിന്റെ ഒരു ഇഷ്ടാനുസരണം തന്നെ അവരോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാം. To seek the second opinion from an appropriate clinician of patient choice with the records and the information being provided by treating hospital. Next, fifth point, to keep privacy, human dignity during treatment. Dignity in our mind, andas. To keep the privacy, human dignity, manushikamayittulla
ഒരു അന്തസ് ഒക്കെ കീപ്പ് ചെയ്യണം ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ അവർക്ക് ആ പേഷ്യൻസിനൊക്കെ അവർക്കുള്ള പ്രൈവസി കൊടുക്കണം. പ്രൈവസിയും അന്തസ്സും ഹോസ്പിറ്റലിന്റെ ഒരു അന്തസ്സും ഒക്കെ കീപ്പ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ് ടു, നോൺ ഡിസ്ക്രിമിനേഷൻ എബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസ് ലൈക്ക് HIV. HIV പോലുള്ള രോഗങ്ങൾ ഉള്ള ആളുകളോട് ഒരു എന്താ നോ ഡിസ്ക്രിമിനേഷൻ പാടില്ല, അവരോട് ഒരു വേർതിരിവും പാടില്ല. ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ഒരു തരംതിരിവും പാടില്ല. ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസ് ലൈക്ക് HIV. അവരെ മാറ്റി നിർത്തരുതെന്ന്, അല്ലെങ്കിൽ മറ്റുള്ള അവർക്ക് കൊടുക്കുന്ന അതേ പരിഗണന തന്നെ അവർക്ക് ട്രീറ്റ്മെന്റിലും കൊടുക്കണം. അവരോട് അല്ലെങ്കിൽ ഇന്ന രോഗമുള്ളതല്ലേ നിങ്ങൾ മാറി നിൽക്കുന്നുള്ള ഒരു ഇത്, അവർക്കൊരു സെക്കൻഡ് ഒരു ചാൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും കൊടുക്കാൻ പാടില്ല. അവരോട് ഒരു തരംതിരിവും ഒരു ഡിസ്ക്രിമിനേഷൻ, നോൺ ഡിസ്ക്രിമിനേഷൻ, ഒരു തരംതിരിവും അല്ലെങ്കിൽ ഒരു വേർതിരിവും ട്രീറ്റ്മെന്റില് അവരോട് കാണിക്കരുത്. ഓക്കെ, ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസ് ലൈക്ക് HIV. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ട്രൈ ടു ഫൈൻഡ് റിട്രസൽ. റിട്രസൽ എന്ന് വെച്ചാൽ പരിഹാരം, പരിഹാരം, റിട്രസൽ ഇൻ ദ കേസ് ഓഫ് ഗ്രീവിയൻസ്. ഗ്രീവിയൻസ് എന്ന് വെച്ചാൽ പരാതികള്, ബേസ്ഡ് ഓൺ പരാതി. ബേസ്ഡ് ഓൺ സർവീസസ് പ്രൊവൈഡ് ബൈ ദ എസ്റ്റാബ്ലിഷ്മെന്റ്. ആ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇപ്പൊ ഡയാലിസിസ് സെന്റർ, ആ ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തണം. ടു ട്രൈ ടു ഫൈൻഡ് റിട്രസൽ ഇൻ ദ കേസ് ഓഫ് ഗ്രീവിയൻസ് based on services provided by the establishment. ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിയുമായിട്ട് അതിനൊരു പരിഹാരം ബന്ധപ്പെട്ടുള്ള എന്താണോ അതിനൊരു ഡിസിഷൻ എടുക്കണ്ടേ എന്നുള്ളത് അനുസരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തണം. ഇത്രയും പോയിന്റ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നാലാമത്തെ പോയിന്റ്, 5, 6, 7 നാല് പോയിന്റ്സ് ആ പറഞ്ഞത്. ഈ നാല് പോയിന്റ്സും ക്ലിയർ ആയോ എന്നൊന്ന് നോക്കി, ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തുണ്ടോ ഒന്നുകൂടി പറയണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, ഓക്കെ, ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ടു ട്രൈ ടു ഫൈൻഡ് റിട്രസൽ ഇൻ ദ കേസ് ഓഫ് ഗ്രീവിയൻസ് ബേസ്ഡ് ഓൺ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പൊ റിട്രസൽ എന്ന് പറഞ്ഞാൽ പരിഹാരമാണ്, അതിന് പരിഹാരം കണ്ടെത്തണം. ഏതിനാ, ഇൻ ദ കേസ് ഓഫ് ഗ്രീവിയൻസ്, പരാതികൾക്ക് ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. ഇപ്പൊ ഡയാലിസിസ് സെന്റർ അല്ലെങ്കിൽ അതാ ഒരു ഇത് എന്താ ചെയ്യുന്ന, ഡയാലിസിസ് ചെയ്യാണ്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവര് നൽകുന്ന സർവീസിൽ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിക്കേണ്ട ഒരു കാര്യമാണത്. ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവര് നൽകുന്ന സർവീസില്, അവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസില് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തണം. ക്ലിയർ ആയോ ലാസ്റ്റ് പോയിന്റ്, സിക്സ്ത് പോയിന്റ് എന്താണ്, ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ദ ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസ് ലൈക്ക് HIV. HIV പോലുള്ള രോഗികള് അവരോട് ഒരു തരംതിരിവും പാടില്ല. നോൺ ഡിസ്ക്രിമിനേഷൻ, അവരോട് തരംതിരിവും പാടില്ല. ഡ്യൂറിംഗ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് അവരോട് ഒരു തരംതിരിവും പാടില്ല. നമ്മളിപ്പോ HIV ഉള്ള ആളുകൾ ഒരു വേറെ തരംതിരിച്ച് കാണുന്ന ഒരു ഇത് അങ്ങനെയൊന്നും പാടില്ല. മറ്റുള്ള സാധാരണ ആളുകൾക്ക് എങ്ങനെയാണോ ട്രീറ്റ്മെന്റ് നമ്മൾ അവിടെ കൊടുക്കുന്നത്, അതേ സെയിം ഇത് തന്നെ HIV പേഷ്യൻസിനും കൊടുക്കണം. അവരോട് ഒരു HIV ആന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താനോ അവരോട് ട്രീറ്റ്മെന്റിൽ ഒരു തരംതിരിവും പാടില്ല. ക്ലിയർ ആയോ? To non-discrimination about the treatment and the behavior on the basis of disease like HIV എന്ന് പറഞ്ഞുള്ള രോഗം കാരണം ആ ട്രീറ്റ്മെന്റിൽ അവർക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവും ചെയ്യാൻ പാടില്ല. ക്ലിയർ അല്ലേ?
ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി പേഷ്യന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് അത് ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. 5 points ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നമ്മളിപ്പോ എന്താണെങ്കിലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പേഷ്യന്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് പേഷ്യന്റ് അവരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ രോഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷനും പറയണം, പ്രൊവൈഡ് ചെയ്യണം. എന്നാലാണ് അതനുസരിച്ച് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് തരാൻ പറ്റുള്ളൂ. നമ്മൾ പറയില്ലേ ഡോക്ടറിനോടൊന്നും കള്ളം പറയരുത്, നമ്മുടെ എന്താണോ നമുക്ക് എങ്ങനെയാണോ അതുകൊണ്ട് പറയും, പേഷ്യന്റ് തന്നെ ആ രോഗവിവരവും കാര്യങ്ങളും പറയണം എന്ന് പറയും. മറ്റൊരാൾ നമുക്ക് വേണ്ടി പറഞ്ഞാൽ അത് എത്രത്തോളം ഇതാവുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് എന്താണോ നമ്മുടെ പേഷ്യന്റ് എന്ന നിലയിൽ നമ്മള് എന്താ നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പ്രൊവൈഡ് ഇൻഫർമേഷൻ. സെക്കൻഡ് പോയിന്റ്, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. ഡോക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം, സഹകരിക്കണം. അസോസിയേറ്റ് ചെയ്യണം വെച്ചാൽ സഹകരിക്കണം വിത്ത് ഡോക്ടേഴ്സ്, ഡോക്ടറുമായിട്ട് സഹകരിക്കണം ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ. ഡോക്ടർ നമ്മളെ എക്സാമിൻ ചെയ്യുന്ന പരിശോധിക്കുന്ന സമയത്തും നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്തും ഒക്കെ ഡോക്ടറുമായിട്ട് നമ്മൾ സഹകരിക്കണം. അതായത് ഡോക്ടർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഡോക്ടർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് എല്ലാ കാര്യത്തിലും സഹകരിച്ചു പോകണം. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്, അത് പേഷ്യന്റ് ചെയ്യേണ്ട കാര്യമല്ലേ. ഓക്കെ, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. നമ്മളെ എക്സാമിൻ ചെയ്യുന്ന സമയത്തും ആ ട്രീറ്റ്മെന്റ് സമയത്തും ഡോക്ടറുമായിട്ട് സഹകരിക്കുക, സഹകരിച്ചു പോവുക. ഇനി നെക്സ്റ്റ്, അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻ. അബൈഡ് ചെയ്യാന്ന് വെച്ചാൽ പാലിക്കുക. ഓക്കെ, അബൈഡ് ABIDA, അബൈഡ് പാലിക്കുക. അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻ, എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണം, എല്ലാ ഇൻസ്ട്രക്ഷൻസും പാലിക്കണം. അപ്പൊ ഡോക്ടർ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും, ഇങ്ങനെ ചെയ്യണം, അതില്ലെങ്കിൽ ഇതുപോലെ ആയിരുന്നു വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ഇത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ തരും അല്ലെ. അപ്പൊ അതെല്ലാവരും എന്ത് ചെയ്യണം, പാലിക്കണം. പേഷ്യന്റ് ചെയ്യണേ അപ്പൊ ഡോക്ടർ ഡോക്ടറിന്റെ വഴിക്ക് പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ രീതിക്ക് അങ്ങനെ ആവരുത്. നമ്മൾക്ക് ആ ട്രീറ്റ്മെന്റിന്റെ കറക്റ്റ് നമുക്ക് അതിന്റെ എഫിഷ്യൻസി നമുക്ക് ആ കറക്റ്റ് ഫലം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ നമ്മൾ അവര് ആ ഡോക്ടർ പറയുന്ന രീതിയിലുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കണം. എന്നിട്ട് അത് എന്നാ മാത്രമേ നമുക്ക് ആ ട്രീറ്റ്മെന്റിൽ നമുക്കത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. എന്ന് പറഞ്ഞേക്കുന്ന തേർഡ് പോയിന്റിൽ എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കണം. അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻ, എല്ലാ ഇൻസ്ട്രക്ഷനും. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണെങ്കിലും അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഓരോ ഇതിലും. അപ്പൊ അങ്ങനെയുള്ളത് എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കണം. ഓക്കെ, നെക്സ്റ്റ്, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അടുത്ത് നോക്കിയേ, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ്. ഹോസ്പിറ്റലിൽ എഗ്രി ചെയ്തിട്ടുള്ള ഫീസുകള് ആ എത്രയാണോ ആ എമൗണ്ട് ആ ഫീസ് എന്നുള്ളത് അത് നമ്മൾ ഓൺ ടൈം കറക്റ്റ് ടൈമിൽ തന്നെ പേ ചെയ്യണം. നമുക്ക് വരുന്ന ഓരോന്നിനും എഴുതുന്ന ബില്ലുകള് ആ ഫീസുകളൊക്കെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ പേ ചെയ്യണം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, റെസ്പെക്ട് നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. റെസ്പെക്ട് ചെയ്യുന്ന ബഹുമാനം അല്ല, നോബിലിറ്റി ഒരു കുലീനത അല്ലെങ്കിൽ ഒരു മഹാമനസ്കൃത എന്നൊക്കെ പറയും. നോബിലിറ്റി കുലീനത അല്ലെങ്കിൽ മഹാമനസ്കൃത. അപ്പൊ എന്താ പറയാ, ഈ ഡോക്ടർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകള് നമ്മൾക്കോട് തരുന്ന ഒരു മഹാമനസ്കൃത, അതിനോട് നമുക്കൊരു ബഹുമാനം വേണമെന്ന്, ഒരു റെസ്പെക്ട് വേണം. നമുക്കിപ്പോ അത് എന്താണെങ്കിലും ശരി, ഇപ്പൊ ഡോക്ടറിനോടാണെങ്കിലും നമ്മള് സാധാരണ നമ്മൾ സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഇടപഴകുന്ന രീതിയിലല്ല അല്ലെ, നമ്മൾ അവര് നൽകുന്ന സർവീസ്, ഒരു ഡോക്ടറാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പൊ അവരോട് നമ്മൾ ഇടപെടുമ്പോ എന്ത് ചെയ്യണം, അവരോടൊരു റെസ്പെക്ട് കാണിക്കണം. ഓക്കെ, റെസ്പെക്ട് നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഡോക്ടറും ഹോസ്പിറ്റൽ സ്റ്റാഫും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മഹാമനസ്കൃത, അതിനോട് നമ്മൾ അവര് നൽകുന്ന ആ ഒരു സേവനം, അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരോട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു നല്ലൊരു റെസ്പെക്ട് കാണിക്കുക.
ഓക്കെ, അങ്ങനെ അഞ്ച് പോയിന്റ്സ് ആയിട്ടാണ് പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു പ്രൊവൈഡ് ഇൻഫർമേഷൻ, നമ്മളെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഡോക്ടറും ഡോക്ടറുമായിട്ട് നമ്മൾ പരിശോധനാ സമയത്തും ട്രീറ്റ്മെന്റ് എടുക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറിനോട് സഹകരിക്കണം, എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കണം. ഹോസ്പിറ്റലിൽ എഗ്രി ചെയ്തിട്ടുള്ള ആ ഫീസുകൾ നമ്മൾ എന്താണ് ഓൺ ടൈം കറക്റ്റ് ടൈമിൽ നമ്മൾ പേ ചെയ്യണം. പിന്നെ ഡോക്ടറിനോടും ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും ഒക്കെ അവർ കാണിക്കുന്ന ആ ഒരു മഹാമനസ്കൃതയിൽ നമ്മളൊരു റെസ്പെക്ട് കൊടുക്കണം. ക്ലിയർ ആയോ നോക്കിയാ പോയിന്റ്സുകൾ അഞ്ചെണ്ണം? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, സൂര്യയാണ്. ഓക്കെ, ചെറിയ ചെറിയ പോയിന്റ്സ് ആയിരുന്നു കൊടുത്തേക്കത്. ഇനി ലാസ്റ്റ് വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, ഇതും കൂടെ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ തീരും. ഡയാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇന്ന് നമുക്ക് തീർക്കാം. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ലാസ്റ്റ് എഴുതാം. ഓക്കെ, ശ്രദ്ധിക്കുക. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് നോക്കി, മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ്സ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് കെയർ ടു ദ പേഷ്യന്റ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സേഫ്റ്റി, കംഫർട്ട് ആൻഡ് വെൽബീയിങ്. പേഷ്യന്റിന്റെ നമുക്ക് പേഷ്യന്റിന്റെ ആ ഒരു സേഫ്റ്റി, സുരക്ഷിതത്വം, സേഫ്റ്റി എന്ന് വെച്ചാൽ സുരക്ഷിതത്വം, കംഫർട്ട്, കംഫർട്ട് എന്ന് വെച്ചാൽ സുഖം, സുഖം ആൻഡ് വെൽബീയിങ് ക്ഷേമം, വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ക്ഷേമം. അപ്പൊ പേഷ്യന്റിന്റെ സുരക്ഷിതത്തിനും അവർക്കുടെ ഒരു കംഫർട്ടബിലിറ്റിക്കും ഒരു സുഖത്തിനും അതുപോലെ ക്ഷേമത്തിനും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ, നല്ലൊരു കെയർ ആ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഉറപ്പുവരുത്തുക. അത് ആർക്കുടെ ഡ്യൂട്ടിയാ? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. അതായത് നമ്മൾ പറഞ്ഞ ആ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് ആ പേഷ്യൻസിന് തരുന്ന ഒരു കെയർ അത് നല്ല രീതിയിൽ നല്ലൊരു ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ നൽകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, പേഷ്യന്റിന്റെ സേഫ്റ്റി, കംഫർട്ട്, വെൽബീയിങ് ക്ഷേമത്തിനും ഒക്കെ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ പേഷ്യന്റിന് നല്ലൊരു ലെവൽ, ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ഈ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, എക്സാമിനീസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമൈൻ ഓഫ് നേഴ്സ് ക്ലിനിഷ്യൻ കൺസേണിങ് പേഷ്യന്റ് കെയർ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. ഇവിടെ നോക്കിയേ, എക്സാമിനീസ് എന്ന് വെച്ചാൽ പരിശോധിക്കുക, എക്സാമിൻ ചെയ്യുക, പരിശോധിക്കുക. എക്സാമിനീസ് പരിശോധിക്കുന്നു. ആൻഡ് സോൾവ് പ്രോബ്ലംസ്, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നു. എന്ത് പ്രോബ്ലംസ് ആണെന്ന് നോക്കി, ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമൈൻ ഓഫ് നേഴ്സ് ക്ലിനിഷ്യൻ കൺസേണിങ് പേഷ്യന്റ് കെയർ ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ നോക്കിയേ, പേഷ്യന്റ് കെയർ, പേഷ്യന്റിന്റെ ഒരു രോഗി പരിചരണത്തെ കുറിച്ച്, അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച്, നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലിനിഷ്യനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവരുടെ പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങള്, അതിനെ അത് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നുള്ളത് പരിശോധിച്ച് അതിനൊരു സൊല്യൂഷൻ, ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. അതിനോടൊപ്പം തന്നെ ചെയ്യണം, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ടും കെയർ പ്രൊവൈഡേഴ്സും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുക, സഹകരിക്കുകയും ചെയ്യുക. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. അപ്പോ ഈ നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലിനിഷ്യനുമായിട്ട് ബന്ധപ്പെട്ട്, പേഷ്യന്റ് കെയർ, കൺസേണിങ് പേഷ്യന്റ് കെയർ, രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട്, അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന അവരിലെ പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് പരിശോധിച്ച് അതിനൊരു സൊല്യൂഷൻ, ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളും കെയർ പ്രൊവൈഡേഴ്സും ആയിട്ട് സഹകരിക്കുകയും ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് തേർഡ് പോയിന്റ്,
ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക. കൂട്ടിച്ചേർക്കുക. അസസ് അസസ് എന്ന് വെച്ചാൽ വിലയിരുത്തുക. ആൻഡ് സ്ക്രീൻ ആൻഡ് റെസ്പോണ്ട്, റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രതികരിക്കുക, അതിന്റെ സ്ക്രീൻ ചെയ്യുക, അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുക. ടു എ വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഫ്രം പേഷ്യൻസ് ആൻഡ് അതർ സ്റ്റാഫ് ഹു റെപ്രസെന്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ വിവിധ ലെവലിലുള്ള, ഡിഫറെന്റ് ലെവൽ, വിവിധ തലങ്ങളിലുള്ള പേഷ്യൻസും അതുപോലെ തന്നെ അതർ സ്റ്റാഫ്, മറ്റുള്ള സ്റ്റാഫുകളിൽ നിന്നുമുള്ള വിവരങ്ങൾക്കായിട്ടുള്ള റിക്വസ്റ്റുകള്, വിവരങ്ങൾക്കായിട്ടുള്ള റിക്വസ്റ്റുകള് ഗ്യാദർ ചെയ്യുക, അത് അസസ് ചെയ്യുക, അതിനെ എങ്ങനെയാണ് സ്ക്രീൻ സൂക്ഷ്മമായിട്ട് അതിനെ പരിശോധിക്കുക, ആൻഡ് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക, അതിനോട് പ്രതികരിക്കുകയും ചെയ്യുക. ഓക്കെ. ഒരു ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ലെവലിലുള്ള പല തരത്തിലുള്ള പേഷ്യൻസും സ്റ്റാഫും, സ്റ്റാഫിൽ നിന്നും ഒക്കെയുള്ള വിവരങ്ങൾക്കായിട്ടുള്ള റിക്വസ്റ്റുകള്, വിവരങ്ങൾക്കായിട്ടുള്ള റിക്വസ്റ്റുകള് അത് ശേഖരിക്കുകയും അതിനെ വിലയിരുത്തുകയും അതിനെ സ്ക്രീനിങ് നടത്തുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ഹെൽപ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്. അപ്രോപ്രിയേറ്റ് എന്നാണ് എഴുതിയേക്കണം, അപ്രോപ്രിയേറ്റ് എന്നാണ് വായിക്കുന്നത്. ഉചിതമായിട്ടുള്ള കമ്മ്യൂണിറ്റി സർവീസുകൾ, കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന, ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്, ഉചിതമായിട്ടുള്ള കമ്മ്യൂണിറ്റി സർവീസുകൾ, സേവനങ്ങൾ ഉൾപ്പെടുന്ന പേഷ്യൻസിന്റെ, ഓക്കെ, പേഷ്യൻസിന്റെ ഡിസ്ചാർജ് പ്ലാനുകൾ നടപ്പിലാക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക, വികസിപ്പിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ നടപ്പിലാക്കുക, നടപ്പിലാക്കുകയും ചെയ്യുക. അതെങ്ങനെയാണ്? ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസ്. ഓരോ കമ്മ്യൂണിറ്റിയുടെ ഓരോ ഇതുണ്ടാവുമല്ലോ, വ്യത്യസ്ത ഇതുണ്ടാവും അവർക്ക്. അപ്പൊ ആ ഡിസ്ചാർജ് പ്ലാനില് എന്ത് ചെയ്യുക, ആ കമ്മ്യൂണിറ്റി നൽകുന്ന സേവനങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിസ്ചാർജ് പ്ലാനുകള് ഡെവലപ്പ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക, അത് വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ്, ഇൻഷുറൻസ് ഇഷ്യൂസിൽ അസിസ്റ്റ് ചെയ്യുക. ഓക്കെ. ടു ഗെറ്റ് ദ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. ഫെസിലിറ്റി വെരിഫിക്കേഷൻ പ്രോസസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഔട്ട് പേഷ്യൻ ഡയാലിസിസ് സർവീസുകൾ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഇൻഷുറൻസ്, ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ സഹായിക്കുക, അസിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സഹായിക്കുക എന്നുള്ള മീനിങ്. ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഔട്ട് പേഷ്യൻ ഡയാലിസിസ് സർവീസുകൾ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് ഇഷ്യൂസ്, ഇൻഷുറൻസ് പ്രശ്നങ്ങളില് സഹായിക്കുക. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം in a purposeful, goal-directed fashion. അവിടെ മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞത് കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു പേഷ്യന്റും അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം ഈ ആരോഗ്യ വിദഗ്ധരും ചേർന്നതാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്. അതൊന്ന് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അറ്റ്ലീസ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം, അതിന് മുകളിൽ തന്നെ ഒന്ന് എഴുതിയാലും മതി. അറ്റ്ലീസ്റ്റ് വൺ പേഷ്യന്റ്, അറ്റ്ലീസ്റ്റ് വൺ പേഷ്യന്റ്, അറ്റ്ലീസ്റ്റ് വൺ പേഷ്യന്റ് ആൻഡ് മൾട്ടിപ്പിൾ, ഒരു പേഷ്യന്റ് ആയിരിക്കും പക്ഷെ പല പ്രൊഫഷണൽ ആയിരിക്കും അവരെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. At least one patient and
മൾട്ടിപ്പിൾ ഹെൽത്ത് പ്രൊഫഷണൽ ഫ്രം സെവറൽ ഡിഫറൻറ്റ് ഡിസിപ്ലിനറീസ് എന്നോട് പറയാം. അറ്റ്ലീസ്റ്റ് വൺ പേഷ്യൻ ആൻഡ് മൾട്ടിപ്പിൾ ഹെൽത്ത് പ്രൊഫഷണൽ PROFESSIONALS മൾട്ടിപ്പിൾ ഹെൽത്ത് പ്രൊഫഷണൽ ഫ്രം ഡിഫറൻറ്റ് അതെങ്ങനെ എഴുതിയാൽ മതി? ഫ്രം ഡിഫറൻറ്റ് ഡിസിപ്ലിൻസ് DISCIPLINES 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 ഒരു പേഷ്യൻറ്റും അതിൻ്റെ നോക്കാനായിട്ട് അല്ല വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം ഹെൽത്ത് പ്രൊഫഷണലും ചേർന്നാണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെന്റ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഉൾപ്പെടുന്ന ഒരു ടീം. ഓക്കെ, പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ എന്ന് നോക്കിയേ. Work eagerly to maximize the effectiveness of resource utilization. ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി purposeful goal directed fashion ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം. ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ, ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അതിനോടൊപ്പം നോക്കി, വർക്ക് ഈഗർലി ടു മാക്സിമൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. റിസോഴ്സ് യൂട്ടിലൈസേഷന്റെ എഫക്റ്റീവ്നെസ് മാക്സിമൈസ് ചെയ്യാൻ, മാക്സിമം ആക്കാൻ വേണ്ടി താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യണം. റിസോഴ്സ് യൂട്ടിലൈസേഷന്റെ എഫക്റ്റീവ്നെസ് അതിന്റെ ഫലപ്രാപ്തിയൊക്കെ മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ഡയാലിസിസ് ഫെസിലിറ്റി. ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കുള്ള പേഷ്യന്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ അതിന് എന്ത് ചെയ്യുക, അതിന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കുള്ള പേഷ്യന്റിന്റെ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുക. അതായത് പേഷ്യന്റ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവര് എന്ത് ചെയ്യുക, ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്ക് എത്തിക്കുക, തിരിച്ച് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് അവരുടെ റൂമിലേക്കാണെങ്കിൽ അങ്ങനെ എന്തായാലും അവരെ തിരിച്ചും എത്തിക്കുക, അങ്ങനെയുള്ള കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ഡയാലിസിസ് ഫെസിലിറ്റി. നെക്സ്റ്റ്, മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, റെക്കോർഡ്സ് ആക്കി വെക്കുക, ആൻഡ് അത് ഓരോന്നും കറക്റ്റ് ആയിട്ട് റെക്കോർഡ്സുകളൊക്കെ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇതിനകത്തുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, okay, next, prepare files retrieves ആണ്, വീണ്ടെടുക്ക, RETRIEVES retrieves and keeps records and documents from the departmental file system. അവിടെ ഒന്ന് ഫിൽ എന്നാണ് എഴുതിയേക്കുന്നത്, FILE എന്നാണ് കേട്ടോ, ഫയൽ സിസ്റ്റം, ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റം. പ്രിപ്പയർ ഫയൽസ് retrieves and records
and keep records and documents from departmental file system. ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയലുകൾ പ്രിപ്പയർ ചെയ്യുകയും അത് വീണ്ടെടുക്കുകയും റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ഒക്കെ കീപ്പ് ചെയ്യുകയും ചെയ്യുക. ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയലുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുകയും അത് ഫയലുകൾ വീണ്ടെടുക്കുകയും അതുപോലെ തന്നെ റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സുകളൊക്കെ കീപ്പ് ചെയ്യുകയും ചെയ്യുക. റെക്കോർഡ്സുകളും ഫയൽസുകളും ഒക്കെ അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യുക. Prepare files, retrieves and keeps records and documents from departmental file system. Next, last point നോക്കി, attends daily rounds. Daily rounds കള attend ചെയ്യണം or meeting to discuss schedule patient requirements and continue improvement effort or reminders. Attend daily rounds, meeting to discuss schedule patient requirements and continue improvement effort reminders. നമ്മുടെ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ, അതൊക്കെ അവർക്കുള്ള ഇംപ്രൂവ്മെന്റ്സ് എഫേർട്ടുകൾ, ഇംപ്രൂവ്മെന്റ് എഫേർട്ടുകളൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനും പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് ആവശ്യമൊക്കെ ആവശ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള മീറ്റിങ്ങുകൾ, അത് ആ മീറ്റിങ്ങുകൾ അതുപോലെ തന്നെ ഡെയിലി റൗണ്ട്സുകളൊക്കെ അതിനൊക്കെ അറ്റൻഡ് ചെയ്യുക. പേഷ്യന്റ് റിക്വയർമെന്റ്സ് ഇംപ്രൂവ്മെന്റ് എഫേർട്ടുകളൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അതേ റിമൈൻഡേഴ്സ് ഓർമ്മപ്പെടുത്താൻ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനൊക്കെ ആയിട്ട് ഡെയിലി എന്നിവയൊക്കെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ഡെയിലി റൗണ്ട്സുകളോ അറ്റൻഡ് ചെയ്യുക. അതെല്ലാം ഡാൻസ് കോർഡിനേറ്റർ ചെയ്യില്ല. അപ്പൊ മീറ്റിംഗിൽ വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ ഡെയിലി റൗണ്ട്സുകൾ നടക്കുമ്പോഴും അവരോട് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, എന്നിട്ട് അതൊക്കെ എന്താ പറയാ അതിലൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ള അറ്റൻഡ് ചെയ്യുക. ഡെയിലി റൗണ്ട്സുകളും മീറ്റിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡിസ്കസ് ഷെഡ്യൂൾ പേഷ്യന്റ് റിക്വയർമെന്റ്സ് ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫേർട്ട് ഓർ റിമൈൻഡർ. ഓക്കെ, എന്തെങ്കിലും നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതാണെ അങ്ങനെ റിമൈൻഡേഴ്സ് ഓർമ്മപ്പെടുത്തലുകളാണെങ്കിൽ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് അതിന്റെ ഷെഡ്യൂളുകളൊക്കെ ഡിസ്കസ് ചെയ്യാൻ എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളിലും ഡെയിലി റൗണ്ട്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഇത്രയും പോയിന്റ്സ് ആണ്, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചൊക്കെ നോക്കുക. അപ്പൊ ഇതിനകത്തും നമ്മൾ എങ്ങനെയാ സാധാരണ ചോദിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ളത് ക്വസ്റ്റ്യൻ വരികയെന്ന് വെച്ചാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് ഈ ബാക്കിയത്തെ ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, ബുക്ക് എടുക്കാം. ആർക്കാണ്? നിഷീത. ക്വസ്റ്റ്യൻ എഴുതുമ്പോ ഒന്നുകൂടി നമുക്ക് ഫ്രഷാ, കുറെ നേരമായില്ലേ, നിങ്ങൾ കണ്ടിന്യൂസ് ക്ലാസ്സിൽ ഇരിക്കുന്നു അതുകൊണ്ടായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, സെയിം ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്. ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ അതിന്റെ ഒപ്പം തന്നെ പഠിച്ച് പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മിക്കവാറും മോക്ക് ടെസ്റ്റിൽ ഇടുന്നതും തരുന്നതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇത് മാത്രം നിങ്ങൾ നോക്കരുത്, നിങ്ങളുടെ നോട്ടും ഈ പ്രിന്റർ നോട്ടും ഒക്കെ വായിക്കുക. ഓക്കെ, ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ് FILTERS filters and purify. Dash is a treatment
that filters and purifies the blood using a machine. DASH is a treatment that filters and purifies the blood using a machine. ഓപ്ഷൻസ് പറയാം, ഓപ്ഷൻസ് എഴുതണ്ട, കറക്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി. ഫ്ലൂറോസ്കോപ്പി തന്നിട്ടുണ്ട്, ആൻജിയോഗ്രഫി തന്നിട്ടുണ്ട്, ഡയാലിസിസ് തന്നിട്ടുണ്ട്, എക്കോ കാർഡിയോഗ്രാം, അങ്ങനെ നാല് ഓപ്ഷൻ ആയിരുന്നു തന്നത്. ഫ്ലൂറോസ്കോപ്പി ഓപ്ഷൻ എ, ഫ്ലൂറോസ്കോപ്പി ഓപ്ഷൻ ബി, ആൻജിയോഗ്രഫി ഓപ്ഷൻ സി, ഡയാലിസിസ് ഓപ്ഷൻ ഡിയിൽ വരുന്ന എക്കോ കാർഡിയോഗ്രാം. ഏതാ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന മെഷീൻ ഉപയോഗിച്ച് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഏതാ? ഡയാലിസിസ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഡയാലിസിസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which organs purify the blood? Which organ purify the blood? Which organ purify the blood? Okay, kidney. Next one, where are your kidneys? എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞേ, നമ്മുടെ ബാക്കില്, നമ്മുടെ റിബ് കേജിന്റെ വാരികൾക്ക് പുറകെ ആ സ്പൈൻറെ രണ്ട് സൈഡുകളിലുമായിട്ടാണ് കിഡ്നിയുടെ പൊസിഷൻ. നമ്മൾ പറഞ്ഞായിരുന്നു ക്ലാസ്സിന്, അതൊന്ന് എഴുതി വെക്കാം കേട്ടോ. ഇൻ യുവർ ബാക്ക് ജസ്റ്റ് ബിലോ യുവർ റിബ് കേജ്. ഇൻ യുവർ ബാക്ക് ജസ്റ്റ് ബിലോ യുവർ റിബ് കേജ്. One on each side of your spine. ഇവിടെയാണോ പറഞ്ഞേ, നമ്മുടെ റിബ് കേജിന്റെ ബാക്കില്, ജസ്റ്റ് ബിലോ യുവർ റിബ് കേജ്, വാരികളുടെ ബാക്കിലായിട്ട് ആ സ്പൈൻ, നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കിഡ്നിയുടെ പൊസിഷൻ. ഓക്കെ, ഒന്നുകൂടി പറയണോ. ഇൻ യുവർ ബാക്ക് ജസ്റ്റ് ബിലോ യുവർ റിബ് കേജ്. One on each side of your spine. Okay. Clear അല്ലേ? Next question എഴുതാം. How big are your kidney? Options ഞാൻ പറയാം. ഓപ്ഷൻ എഴുതണ്ട, കറക്റ്റ് ആൻസർ എഴുതിയാൽ മതി. About the size of your head. About the size of your fist. F-I-S-T. Fist, I mushti. About the size of your eye. B. Okay, very good. Option B ആണ് നമ്മൾ പറഞ്ഞതാണ്. About the size of your fist. F-I-S-T. Mushti.
FIST, FIST. Next question. Acute renal failure means acute renal failure means dash. Acute renal failure means acute renal failure means acute kidney injury or acute renal failure AKI means എന്താ ഉദ്ദേശിക്കുന്നത്? The patient who have recently lost kidney function. ഈ അടുത്തിടെ കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ആൻസർ എഴുതിക്കോട്ടോ. പേഷ്യൻസ് 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 ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് റീസെന്റ്ലി RECENTLY recently lost kidney functions patients who have recently lost kidney functions ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് ഞാൻ വായിക്കാം. ഓപ്ഷൻ എഴുതണ്ട. acute renal failure means dash the patient who have recently lost kidney function patient have സെക്കൻഡ് ക്വസ്റ്റിനോ സെക്കൻഡ് ക്വസ്റ്റിൻ ഏതാണ്? വേർ ആർ യുവർ കിഡ്നി ആണോ? സെക്കൻഡും തേർഡോ? വേർ ആർ യുവർ കിഡ്നി? കിഡ്നി എവിടെയാ? ഇൻ യുവർ ബാക്ക്. അത് ഞാൻ ബിനോയ് ചോദിച്ചപ്പോ ഇവിടെ വീണ്ടും പറഞ്ഞായിരുന്നല്ലോ, ജസ്റ്റ് ബിലോ യുവർ റിക്കേജ് ഓൺ വൺ ഓൺ each side of your spine. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഹൗ ബിഗ് ആർ യുവർ കിഡ്നി എന്നായിരുന്നു. പിന്നെ അടുത്തത് ഹൗ ബിഗ് ആർ യുവർ കിഡ്നി എന്ന് ചോദിച്ചാൽ about the size of your fist. FIST fist കൈ മുഷ്ടിയുടെ വലിപ്പമാണ് ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞത് which organ purify the blood, purify ചെയ്യുന്ന ഓർഗൻ ഏതാ? കിഡ്നി. ഏത് ഓർഗനാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്തെന്നാ ചോദിച്ചത്? കിഡ്നി. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണ്. നമ്മൾ കറക്റ്റ് ആൻസർ എഴുതി വെച്ചു. അതിന്റെ ഓപ്ഷൻസ് ഒന്ന് കേൾക്കാം. ഓപ്ഷൻ എഴുതണ്ട. പേഷ്യന്റ് ഹൂ ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ഓപ്ഷൻ ബിയില് തന്നേക്കുന്ന പേഷ്യന്റ് ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ഓപ്ഷൻ സിയില് കിഡ്നീസ് വിച്ച് നീഡ് continuous dialysis for the rest of your life. ജീവിതാവസാനം വരെ കണ്ടിന്യൂസ് ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നിക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരിത്. അതിനകത്ത് ഏതായിരുന്നു? ഏതാ? അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അക്യൂട്ട് റീനൽ ഫെയിലിയർ AKI acute kidney injury. അപ്പൊ അടുത്തത് ഇനി എഴുതുന്നില്ല. ക്രോണിക് എന്ന് പറഞ്ഞാലോ? The patient who have permanently lost kidney function. പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇനി അതുകൊണ്ട് അത് എഴുതാനുള്ളട്ടോ. ക്രോണിക് കിഡ്നി ഫെയിലിയർ എഴുതുന്നില്ല. പേഷ്യൻ ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി, പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെടുകയാണ്. അവർക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ അവരുടെ ജീവിതാവസാനം വരെ ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഓക്കെ, അത് പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നതാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. AKI അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. നമ്മുടെ നോട്ടിലുണ്ടല്ലോ AKI acute kidney injury AKI. ഓക്കെ, acute kidney injury AKI. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം.
A doctor who is specialized 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 in kidney problems. Okay, very good. അതാണ് നെഫ്രോളജിസ്റ്റ്. NEPHROLOGIST നെഫ്രോളജിസ്റ്റ്. A doctor who is specialized in kidney problems. Nephrologist. NEPHROLOGIST നെഫ്രോളജിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. A surgical connection between an artery, A-R-T-E-R-Y, artery, and a vein. Surgical connection between artery and vein. Okay. Surgical connection between artery and vein. ഇതാണ് AV fistula. FISTULA. Surgical connection between artery and vein. AV fistula. Next question. Dash is the connection of a vein. Dash is the connection of a vein and an artery that uses a hollow synthetic tube. Dash is the connection of a vein. ഇത് നമ്മുടെ നോട്ടിലെ സെയിം സെന്റൻസ് തന്നെയാണ്. Dash is the connection of a vein and an artery. A-R-T-E-R-Y. That uses a hollow synthetic tube. AV graft. Next question. Which type of access? A-C-C-E-S-S. A-C-C-E-S-S. Which type of access used for long-term dialysis treatments. Which type of access used for long-term dialysis treatment? In other options, option A, AV fistula. Option B, AV graft. Option C, both AV fistula and AV graft. Option D, none of the above. ഇങ്ങനെയായിരുന്നു ആ question. Okay, which type of access used for long-term hemodialysis. ഏത് ടൈപ്പ് ഓഫ് അസസ് ആണ് യൂസ് ചെയ്യുന്നത്? AV ഫിസ്റ്റില ആണോ, AV ഗ്രാഫ്റ്റ് ആണോ, അതോ AV ഫിസ്റ്റിലയും ഗ്രാഫ്റ്റും രണ്ടും കൂടി ആണോ? നെക്സ്റ്റ് ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോ എന്നായിരുന്നു. ഇതാ നൺ ഓഫ് ദ എബോ ഒന്ന് നോക്കിയേ ബിനോയ്. ഓക്കെ, ഇവിടെ എലിസബത്ത് വാസ്കുലർ അസസ് കത്തീറ്റർ നോക്കി. ലോങ് ടൈം, ഷോർട്ട് ടൈം അല്ല ഞാൻ ചോദിച്ചത്.
which type of fossils used for long time hemodialysis. Long time hemodialysis na നമ്മൾ ഉപയോഗിക്കുന്ന അസസ് ഏതാ? ഒന്നില്ലെങ്കിലും എ ബി ഫിസ്റ്റുല ചെയ്യാം, അല്ലെങ്കിൽ എ ബി ഗ്രാഫ്റ്റിംഗ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ബി ഫിസ്റ്റുല ആൻഡ് എ ബി ഗ്രാഫ്റ്റ് രണ്ടും ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും ലോങ് ടൈം ഹീമോഡയാലിസിന് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിച്ച് ടൈപ്പ് ഓഫ് ആസസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. ഇനി നോക്കിയേ, ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് which type of assays used for short term hemodialysis. Short term hemodialysis neda vascular assess catheter. Okay, very good. Ippol ellavarum type cheyidittundu vascular assess catheter. നമ്മള് പറഞ്ഞു അതിൽ കൂടെ നമ്മൾ കുറച്ച് നാളത്തേക്ക് പറ്റുള്ളൂ ഈ സാധാരണ രീതിയിലുള്ള എ ബി ഫിസ്റ്റലോ അല്ലെങ്കിൽ എ ബി ക്രാഫ്റ്റോ ചെയ്ത സർജറി ചെയ്ത അതിന്റെ ഊണ്ട് തുടങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യുന്ന സമയം വരെ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാസ്കുലർ അസസ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്. വാസ്കുലർ അസസ് കാത്തീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇൻ വിച്ച് ഡയാലിസിസ് the blood is purified inside your own body instead of using a dialyzer machine. In which dialysis the blood, അത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി, നമ്മുടെ ബോഡിയുടെ അകത്ത് തന്നെ വെച്ച ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഇൻ വിച്ച് ഡയാലിസിസ് ദ ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ ഡയലൈസർ DIYLYZER മെഷീൻ. ഏതാണ്? പി ഡിനെ എഴുതിയ പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈനിങ് ഓഫ് അബ്ഡോമൻ ഏതാണ്? പെരിറ്റോണിയം. PERITONEUM. Very good. Peritoneum. The lining of abdomen, peritoneum. Next question. Expand CAPD. 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 Okay, continuous ambulatory peritoneal dialysis. Okay, എഴുതിക്കോ. CAPD. Okay, continuous ambulatory peritoneal dialysis. CCPD, continuous cyclic peritoneal dialysis. IPD, intermittent peritoneal dialysis. Okay, അതിന്റെ മൂന്നിന്റെ expanded form പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടി എഴുതാം. Intensive care units for people with the severe kidney failure. Intensive care unit എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ബാക്കി പിന്നെ question കേൾക്കണമെന്നില്ല. ഇതാണ് CRRT. Okay, CRRT. Okay, dash is used mainly intensive care unit
ഫോർ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഐ സി ഡി കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഡയാലിസിസ് ആണ് സി ആർ ആർ ടി. കണ്ടിന്യൂസ്. എന്താണ് എക്സ്പാൻഡഡ് ഫോം സി ആർ ആർ ടി? സി ആർ ആർ ടിയുടെ എക്സ്പാൻഡഡ് ഫോം കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In peritoneal dialysis, the state in which dialysate is seen in peritoneal dialysis the state in which dialysate is seen in stomach. ആ സ്റ്റൊമക്കില് ഡയലൈസേറ്റ് കാണുന്ന ഒരവസ്ഥ. നമ്മൾ മൂന്ന് ഇത് പറഞ്ഞായിരുന്നു അല്ലേ. നമ്മള് ആ ഡയലൈസേറ്റ് വയറ്റിലേക്ക് നിറയ്ക്കി കാണുക. സ്റ്റൊമക്കില് ആ ഡയലൈസേറ്റ് കാണുന്ന ആ ഒരു അവസ്ഥക്ക് എന്താ പറയുന്നതെന്ന് നമ്മൾ മൂന്ന് ഇത് പറഞ്ഞായിരുന്നു. ആ ഡയലൈസേറ്റ് വയറ്റിലേക്ക് നിറയ്ക്കുന്നതിനെ ഫിൽ എന്ന് പറയും. FILL ഡയലസെറ്റ് വയറ്റിന്റെ ഉള്ളിൽ ആ ഒരു മൂന്ന് നാല് മണിക്കൂർ ആ സൊല്യൂഷൻ വയറ്റിന്റെ ഉള്ളിൽ കിടക്കും. അതിന് ഡൊൽ എന്നാ പറയുന്നത് കേട്ടോ. ആൻസർ റെഡി ഫോർ ഡൊൽ. DWELL ഡൊൽ. ഇനി ഫോർ അവേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അത് എന്താ വേസ്റ്റ് വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളത് പുറത്തേക്ക് കളയുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞ ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN. അത് മൂന്നും പറഞ്ഞായിരുന്നു. ഫില്ല്, ഡൊല്ല്, ഡ്രെയിൻ. ഇത് മൂന്നും ഒരു ഫില്ല്, ഡൊല്ല്, ഡ്രെയിൻ കംപ്ലീറ്റ് ആവുമ്പോഴാണ് ഒരു ഡയാലിസിസ് കംപ്ലീറ്റ് ആവുന്നത്. ഇത് മൂന്നും കംപ്ലീറ്റ് ആവുമ്പോഴാണ് ഒരു ഡയാലിസിസ് സൈക്കിള് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ. പിന്നെ ഇന്നെടുത്തതിന്റെയൊക്കെ നമുക്ക് മോക്ക് ടെസ്റ്റില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസിന് എന്തെന്നാ പറയുന്നത്? സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ് ഏതാ? മ്യൂട്ട് അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ഞാൻ ഓപ്ഷൻസ് പറയാം. ഇവിടെ കൊടുത്തേന് ഡ്യൂട്ടി റൂം, മെഡിക്കൽ റൂം, എമർജൻസി റൂം, ഐസൊലേറ്റഡ് റൂം. ഐസൊലേഷൻ റൂംസ് ആർ സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ് ദാറ്റ് കീപ് എ പേഷ്യന്റ് സെപ്പറേറ്റ് ഫ്രം അതർ പീപ്പിൾ വിത്ത് റിസീവ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയർ സ്വീകരിക്കുന്ന സമയത്ത് പേഷ്യൻസിനെ മറ്റുള്ള പേഷ്യൻസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂമാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. പിന്നെ നമ്മള് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതി. ദ ക്ലിനിക്കൽ പ്ലേസ് ഇൻ വിച്ച് treats the patients
വിത്ത് റീനൽ ഫെയിലിയർ, വിത്ത് റീനൽ ഫെയിലിയർ. ദ ക്ലിനിക്കൽ പ്ലേസ് ഇൻ വിച്ച് ട്രീറ്റ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ. ഏതാ? കാൻസർ സെന്റർ, ലബോറട്ടറി, ഡയാലിസിസ് സെന്റർ, നൺ ഓഫ് ദ എബോ. ഏതാ? ഡയാലിസിസ് സെന്റർ. ഡയാലിസിസ് ക്ലിനിക്കൽ പ്ലേസ് ട്രീറ്റ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ എന്ന് തന്നിട്ടുണ്ട്. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന ക്ലിനിക്കൽ പ്ലേസ് ആണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ക്ലിനിക്കൽ പ്ലേസ് ഇൻ വിച്ച് ട്രീറ്റ്സ് ദ പേഷ്യൻ വിത്ത് റീനൽ ഫെയിലിയർ. ഓക്കെ, പിന്നെ പിന്നെ ഹീമോഡയാലിസിസ്, ഹീമോഡയാലിസിസിലെ പെറ്റോണിയൽ ഡയാലിസിസിലെ ആഫ്റ്റർ എഫക്ട്സുകള്, അത്രയൊക്കെ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ നോട്ടും കൂടി നോക്കി പോകുക കേട്ടോ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ, ഇപ്പൊ നമ്മൾ എത്ര ചാപ്റ്റർ എടുത്തു? ആരെങ്കിലും ഒരാളോ ഒന്ന് പറയോ. ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ചോദിക്കാന്ന്, ആരെങ്കിലും ഒരാൾ പറയോ ഒന്ന് ഓർഡർ ആയിട്ട് നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ. ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ, ബ്ലഡ് ബാങ്ക്, സി എസ് എസ് ടി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്, ഡയറ്ററി സർവീസ്, ഡയാലിസിസ് സർവീസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എത്ര ചാപ്റ്റർ എടുത്തു? നമ്മൾ 7 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ്. അത് 25 ആണ് കേട്ടോ, നിങ്ങളുടെ പ്രിന്റർ നോട്ടിൽ 25 ആണ്. HAI, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അടുത്ത ക്ലാസ്സിലേക്ക് അത് പ്രിന്റ് എടുത്ത് വെച്ചോ. HAI അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയും. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ചാപ്റ്റർ 25 ആണ് നിങ്ങളുടെ പ്രിന്റർ നോട്ടിൽ കിടക്കുന്നത്. ഓക്കെ, എന്താ മാഡം എല്ലാത്തിനും എല്ലാരെയും മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നേ? ഇനി പറഞ്ഞില്ലേ നമ്മളെ, നിങ്ങളൊന്നും പ്രശ്നമില്ല കേട്ടോ. ഒരു മിനിറ്റ്, എന്നാ ഓക്കെ. ഞാൻ എന്താ പറയാ, കുറച്ച് ബാച്ചുകളിൽ നിന്ന് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആന്നുള്ളൊരു ഇത് വന്നു. അവര് നിങ്ങളല്ല, ഈ ലൈവ് ക്ലാസ് കേറുന്നവരല്ല, നമുക്കറിയാലോ ക്ലാസ് എടുക്കുമ്പോ. ലൈവ് ക്ലാസ് കേറാതെ ഈ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികള് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒക്കെ അവർക്ക് അതൊരു എന്താ ഡിസ്റ്റർബൻസ് ആണ് ക്ലാസ് കേൾക്കുന്നവർക്ക്. അവര് പല തിരക്കും ഒക്കെ ഇരിക്കുന്നല്ലേ. അപ്പൊ നിങ്ങളെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാന്ന് വെച്ചാൽ, നമ്മള് ഇത്രയും നാളായിട്ടും ഇത്രയും ബാച്ചുകൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടും നമ്മള് ഇതേ രീതിയിൽ തന്നെയാണ് ഓരോന്ന് എടുക്കുന്നു, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നു, ക്ലിയർ ചെയ്യുന്നു, അടുത്തതിലേക്ക് പോകുന്നു. അങ്ങനെയായിരുന്നു ഫോളോ ചെയ്തത്. പക്ഷെ ഇപ്പോ ഈ പുതിയ ബാച്ചുകളൊക്കെ തുടങ്ങിയപ്പോ കുറേ കുട്ടികൾ ഉണ്ടായതിനകത്ത്, അപ്പൊ 10 ലൊക്കീഷനിലാൽ 200 പേര് താഴെ ഇപ്പൊ ലൈവിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോ എന്താ പറയാ, അവർക്ക് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് നമ്മുടെ ക്ലാസ് ഡിസ്റ്റർബൻസ് ആണ് ഒരു കംപ്ലൈന്റ് വന്നു. അപ്പൊ ഇവിടെ ഓഫീസിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞേക്കുന്ന ഓൾ മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാൻ. സുരഭി, അത് ഞാൻ പോലെ തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങള് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവർക്കും മെസ്സേജ് വായിച്ചു നോക്കി എല്ലാത്തിനും റിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പോർഷൻസ് ഇവിടെ തീരില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് നോക്കുമ്പോ കാണുന്നതിനാണ് ഒന്നോട് പറയാമോ, അല്ലെങ്കിൽ ആ പോയിന്റ്സ് ക്ലിയർ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴ് അതിനുള്ളത് ഞങ്ങൾ കാണുന്നത് ഇടയ്ക്ക് നോക്കുമ്പോ കാണുന്നതിനുള്ള മറുപടിയും പറയുന്നേ. ഞങ്ങളും ഇത് ആദ്യമായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞങ്ങൾക്ക് മോളിൽ നിന്ന് ഓഫീസിൽ നിന്ന് അങ്ങനെ ഓർഡർ കിട്ടിയപ്പോ എല്ലാ ടീച്ചേഴ്സും ഓൾ മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ക്ലാസ്. ഞങ്ങൾക്കും ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ ഇതുവരെ ഞങ്ങള് അങ്ങനെ ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടില്ല, ഇപ്പോഴാണ് ഇങ്ങനെ എടുക്കുന്നത്. ഞങ്ങള് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഇവിടെ ഓഫീസിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ, അതനുസരിച്ചാണ് എല്ലാവരും മ്യൂട്ട് ചെയ്ത് എടുക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഓക്കെ. എന്നാ അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മള് അടുത്ത ചാപ്റ്റർ ഡൗട്ട് വരുമ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക. ഞങ്ങളത് നോക്കുമ്പോ കാണുന്നതാണെങ്കിൽ എപ്പോഴും നമുക്ക് മെസ്സേജ് മാത്രം വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരും മെസ്സേജ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോ എല്ലാ മെസ്സേജ് മാത്രം വായിച്ച് അതിന് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ക്ലാസ് എടുക്കണതിന്റെ ഒരു ഫ്ലോയും പോകും. അപ്പൊ അതുകൊണ്ട് കാണുന്നതിനൊക്കെ ഒരുവിധമൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നുണ്ട്. ഇപ്പോ ഇങ്ങനെയാണ് ഇതുവരെ കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോ അതിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സും
മ്യൂട്ട് ചെയ്തിട്ട് എടുക്കണം എന്നൊരു ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു നിർദ്ദേശം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്, അപ്പൊ നിങ്ങൾ അതൊന്ന് പ്രിന്റ് എടുത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു ടീച്ചർ. താങ്ക് യു.